നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻപ് പലപ്പോഴും ആംബുലൻസ് നിഷേധിച്ചതിനെ തുടർന്ന് മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്ന വാർത്തകളും ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് വിവാദമാവുകയും ചെയ്യാറുണ്ട്. കുറച്ചു കാലത്തേക്ക് എല്ലാവരും പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നല്ലാതെ യാതൊരു മാറ്റങ്ങളും പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴൊക്കെ പുറമേക്ക് വലിയ വികസനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും എത്താത്ത പല സംസ്ഥാനങ്ങളുമുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അത്തരം ഒരു ദാരുണമായ കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മരണമടഞ്ഞ പിതാവിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ ആംബുലൻസ് നിഷേധിച്ചതിനെ തുടർന്ന് മക്കൾ മോട്ടോർ സൈക്കിളിൽ കയറ്റിക്കൊണ്ടുപോയ ദൃശ്യം ചർച്ചയാകുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് കർണാടകയിലെ പാവഗഡ താലൂക്കിലെ വയ്യൻ ഹൊസഗോട്ട് ടൗണിലാണ് ഈ ഹൃദയഭേദകമായ സംഭവം. ദളവായിഹള്ളി ഗ്രാമത്തിലെ സഹോദരങ്ങളായ ചന്ദ്രണ്ണയും ഗോപാലപ്പയുമാണ് സ്വന്തം പിതാവിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏകദേശം 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യം. ദളവായിഹള്ളി ഗ്രാമത്തിൽ താമസിക്കുന്ന 80-കാരനായ ഗുഡുകുല്ല പൊന്നൂരപ്പ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായപ്പോൾ മക്കൾ 108 എമർജൻസി സർവീസ് വഴി ആംബുലൻസ് വിളിച്ച് വയ്യൻ ഹൊസക്കോട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. എന്നാൽ ചികിത്സ ഫലിക്കാതെ ഹൊന്നൂരപ്പ അന്തിശ്വാസം വലിച്ചു. തുടർന്ന് മരിച്ചയാളുടെ മൃതദേഹം അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ജീവനക്കാർ വിസമ്മതിച്ചു. മരിച്ചവരെ എമർജൻസി ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് 108 ആംബുലൻസ് ജീവനക്കാർ പറയുന്നത്. അതിനാൽ മൃതദേഹം വീട്ടിലെത്തിക്കാൻ കുടുംബത്തിന് ബൈക്കിൽ കയറ്റുകയല്ലാതെ വേറെ മാർഗമില്ലാതെയായി. ഹൊന്നൂരപ്പയുടെ 2 ആൺമക്കൾ തങ്ങളുടെ പിതാവിന്റെ മൃതദേഹം മോട്ടോർ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് കർണാടകയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. നിർണായക സാഹചര്യത്തിൽ ആംബുലൻസ് ഗതാഗതം പോലുള്ള അടിസ്ഥാന സേവനങ്ങളുടെ അഭാവം കർണാടകയിൽ കൂടുകയാണ്. പ്രദേശവാസികൾക്കിടയിൽ ഈ സംഭവം ഏറെ പ്രകോപനം സൃഷ്ടിച്ചു. ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത് തുടർന്നാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഇനിയും കൂടും. ഇതിനു മുൻപും മധ്യപ്രദേശിലെ ഷാഹ്ദോലിലെ സർക്കാർ ആശുപത്രി അധികൃതർ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ആംബുലൻസ് വിട്ടുകൊടുക്കാത്തതിനെ തുടർന്ന് അരിവാൾ രോഗം ബാധിച്ച് മരിച്ച 13-വയസ്സുകാരിയുടെ മൃതദേഹം പിതാവ് നാട്ടിലെത്തിച്ചതും ബൈക്കിലായിരുന്നു. ആശുപത്രി അധികൃതരോട് വാഹനം ആവശ്യപ്പെട്ടെങ്കിലും 15 കിലോമീറ്റർ അധികം ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പണമില്ലാത്തതിനാൽ ഒരു മോട്ടോർ സൈക്കിളിലാണ് മൃതദേഹം എത്തിച്ചതെന്നും ലക്ഷ്മൺ അറിയിച്ചു. 20 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ അതുവഴി പോവുകയായിരുന്ന ഷാഹ്ദോൽ കലക്ടർ വന്ദന വൈദ്യ ആംബുലൻസ് ഏർപ്പാടാക്കി കൊടുക്കുകയായിരുന്നു. കുടുംബത്തിന് കലക്ടർ സാമ്പത്തിക സഹായം നൽകുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടിട്ടില്ല. കാരണം ഏത് ആശുപത്രിയിലായിരുന്നാലും ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്.